2016 ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കെമിസ്ട്രി വിഭാഗം 30 വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തനരഹിതമായ ഗാമ സെൽ 220 എന്ന റിസർച്ച് ഇറേഡിയേറ്റർ ലേലത്തിൽ വെച്ചു. മാരകവിഷമായ കൊബാൾട്ട് 06 രാസപദാർത്ഥങ്ങളടങ്ങിയ ഉപകരണം തുച്ഛമായ വിലക്ക് ഡൽഹിയിലെ ആക്രി കച്ചവടക്കാരൻ സ്വന്തമാക്കി. ബാക്ടീരിയ നിർമാർജനത്തിനുപയോഗിക്കുന്ന ഉപകരണം ആക്രിക്കടയിലെ തൊഴിലാളികൾ സുരക്ഷാ കവചങ്ങൾ ധരിക്കാതെ പൊളിച്ചടുക്കി. അതിൽ നിന്നും വമിച്ച കൊടും വിഷം ശ്വസിച്ച് ഒരാൾ തത്സമയം മരിക്കുകയും നിരവധി തൊഴിലാളികൾ ജീവച്ഛവമാവുകയും ചെയ്തു. ശുദ്ധമായ വായുവും തെളിഞ്ഞൊഴുകുന്ന നീരുറവകളും പച്ചപ്പ് പൂത്ത ഗ്രാമങ്ങളും നമുക്കൊരു സ്വപ്നമായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മുഖ്യ പങ്ക് ജീവിതത്തിൻ്റെ ബാക്കിപത്രമാക്കി നമ്മൾ ഒഴിവാക്കുന്ന മാലിന്യ കൂമ്പാരങ്ങൾക്കുണ്ട്. മാലിന്യവും അതിൻ്റെ സംസ്കരണവുമാണ് പുതിയ കാലത്തെ പ്രതിസന്ധികളിൽ പ്രധാനം. കൂട്ടത്തിൽ പ്രായം കുറഞ്ഞതും അത്യപകടകാരിയുമാണ് ഇലക്ട്രോണിക് മാലിന്യങ്ങൾ. ജീവിതത്തിലെ നിത്യോപയോഗ വസ്തുക്കളായ TV, റെഫ്രിജറേറ്റർ, AC, കമ്പ്യൂട്ടർ, മൊബൈൽ, ടാബ്ലറ്റ് കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങൾ നിലക്കുമ്പോഴാണ് ഈ മാലിന്യങ്ങൾ ഉണ്ടാവുന്നത്. വെളുത്തീയം, കാരിയം, മെർക്കുറി, കാഡ്മിയം തുടങ്ങിയ വിഷപദാർത്ഥങ്ങളാണ് ഉപകരണങ്ങളിലെ മാലിന്യങ്ങളിൽ മുഖ്യമായത്. ഒരു TVയുടെ ശരാശരി ആയുസ് 10 വർഷവും കമ്പ്യൂട്ടറിൻ്റേത് 6 വർഷവുമാണ്. ഒരു ടെലിവിഷനിൽ നിന്ന് 2 കിലോഗ്രാമും കമ്പ്യൂട്ടറിൽ നിന്ന് 3.15 കിലോഗ്രാം കാരിയവും മാലിന്യമായി പുറന്തള്ളുന്നു. 1997 മുതൽ 2004 വരെയുള്ള കാലയളവിൽ 315 ദശലക്ഷം കമ്പ്യൂട്ടറുകൾ ഉപയോഗശൂന്യമായി. അതിൽ നിന്നും 600 ദശലക്ഷം കാഡ്മിയമാണ് ഭൂമിയുടെ ഹൃദയത്തിൽ കൊടും വിഷമായി ഉറഞ്ഞുകൂടിയത്. ഒരു കമ്പ്യൂട്ടറിൽ മാത്രം ലെഡ്, അലൂമിനിയം, ജർമേനിയം, ഇന്ത്യം, വനേഡിയം, കൊബാൾട്ട്, കോപ്പർ, നിക്കർ, മാംഗനീസ്, സ്കാഡ്മിയം, ക്രോമിയം, ആസലി, സിലിക്കൺ, പ്ലാറ്റിനം, ബറേലിയം തുടങ്ങി രാസവസ്തുക്കളുടെ ഒരു വൻ നിര തന്നെയുണ്ട്. ടെലിവിഷൻ പോലുള്ളവയിൽ ഉപയോഗിക്കുന്ന CRT അഥവാ കാഥോഡ് റേ ട്യൂബിൽ കറുത്തീയം, ഫോസ്ഫറസ്, മെർക്കുറി എന്നിവയും അടങ്ങിയിരിക്കുന്നു. വൈദ്യുത ഉപയോഗത്തിലെ ലാഭത്തിനായി നമ്മൾ ഉപയോഗിച്ചു തുടങ്ങിയ കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പുകളിലെ വെളിച്ചം ശരീരത്തിൽ പതിക്കുന്നത് പോലും ആരോഗ്യത്തിന് ഹാനികരമാണ്. ജപ്പാനിൽ മിനാമാദ കായലിൽ മെർക്കുറിയുടെ അളവ് വർദ്ധിക്കുകയും അതിലെ മത്സ്യങ്ങളെ ഭക്ഷിച്ച മനുഷ്യർക്ക് മാരകമായ രോഗം പിടിപെട്ട സംഭവം ലോകത്തെ നടുക്കിയതാണ്. വീടുകളിൽ നിന്നും പുറംതള്ളുന്ന മാലിന്യങ്ങൾ കൂടുതലും അസംഘടിതമായി തൊഴിലെടുക്കുന്ന ആക്രി കച്ചവടക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ ഉപകരണങ്ങളുമായി സ്ഥിരമായി ഇടപഴകുന്നവരുടെ രക്തത്തിൽ 70% വരെ രാസപദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടുന്നുവെന്ന് അമേരിക്കയിലെ ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ഇൻഡസ്ട്രി അഡ്മിനിസ്ട്രേഷൻ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യയിൽ നിലവിൽ 18 ലക്ഷം ടൺ ഇ മാലിന്യങ്ങളുണ്ട്. ഇത് ആഗോള ഇ മാലിന്യത്തിൻ്റെ 18% വ്യവസായ സംഘടനയായ അസോജൻ വ്യക്തമാക്കുന്നു. 2020 ആവുമ്പോഴേക്ക് 52 ലക്ഷം ടൺ ആയി ഇത് വർദ്ധിക്കും. ഇതിൽ 7% കമ്പ്യൂട്ടർ മാലിന്യങ്ങളാണ്. കേരളത്തിൽ 800 ടൺ ഈ മാലിന്യങ്ങളാണ് പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വികസിത രാജ്യങ്ങളുടെ മാലിന്യ കുപ്പയാണ് 3-ാം കിട രാജ്യങ്ങൾ. നോട്ട് ഇൻ മൈ യാർഡ് അങ്ങനെയാണ് ഒരു സമരവാക്യമാകുന്നത്. ബേസൽ ഉടമ്പടി അനുസരിച്ച് ഈ മാലിന്യങ്ങളുടെ രാജ്യാന്തര കൈമാറ്റം നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. വൃക്കകൾ, പ്രത്യുൽപാദന ശേഷി, നാഡീവ്യൂഹം, കരൾ, ശ്വാസകോശം എന്നിവയെ ബാധിക്കുന്ന മാരക വിഷങ്ങൾ ഈ മാലിന്യങ്ങളുടെ ബാക്കിപത്രമാണ്. ഈ ഉപകരണങ്ങളെ പൊതിഞ്ഞുണ്ടാകുന്ന പ്ലാസ്റ്റിക് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കുന്നു. ഈ മാലിന്യങ്ങളുടെ സംസ്കരണത്തിന് 4 വഴികളാണുള്ളത്.
ഒന്ന്, പുനരുപയോഗം. ഇത് കുറഞ്ഞ കാലയളവിൽ വീണ്ടും തകരാറിലാവുന്നു. രണ്ട്, കുഴിച്ചുമൂടൽ. രൂക്ഷമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. മൂന്ന്, കത്തിച്ചുകളയൽ. ഇത് കുഴിച്ചുമൂടുന്നതിനേക്കാൾ 6 മടങ്ങ് ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. 4, റീസൈക്ലിംഗ്. ഇത് മികച്ച സംസ്കരണ മാർഗമാണ്. എന്നാൽ പ്രതിവർഷം 5 കോടി മെട്രിക് ടൺ ഈ മാലിന്യങ്ങളിൽ 12.5% മാത്രമാണ് റീസൈക്ലിംഗിന് വിധേയമാകുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഏജൻസി, യൂറോപ്പ് വേസ്റ്റ് കാറ്റലോഗ് തുടങ്ങിയ ഏജൻസികൾ കർക്കശ വ്യവസ്ഥകളാണ് ഇത്തരം ഉപകരണങ്ങളുടെ നിർമ്മാതാക്കൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിർമ്മാതാക്കൾ തന്നെ നിശ്ചിത കാലം കഴിഞ്ഞാൽ തിരിച്ചെടുത്ത് റീസൈക്ലിംഗിന് വിധേയമാക്കുക. ശക്തമായ ബോധവൽക്കരണം. മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ ജാഗ്രതരാവുക. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ഈ മാലിന്യം സംസ്കരിക്കാൻ പദ്ധതികൾ നടപ്പിലാക്കുക. പ്ലാസ്റ്റിക് ബോഡികൾക്കു പകരം പോളിമർ റക്സിനുകൾ ഉപയോഗപ്പെടുത്തി പുറം ബോഡികൾ നിർമ്മിക്കുകയും CRT മോണിറ്ററുകൾക്ക് പകരം LCD മോണിറ്ററുകൾ ഉപയോഗിക്കുകയും ചെയ്യുക. ITAT സ്കൂൾ പദ്ധതികളിൽ ഉൾപ്പെടുത്തി കേരളത്തിലെ സ്കൂളുകളിൽ മാലിന്യങ്ങളായി കിടക്കുന്ന 2 ലക്ഷം കമ്പ്യൂട്ടറുകളുടെ റീസൈക്ലിംഗിന് വേണ്ടിയുള്ള കേരള സർക്കാരിൻ്റെ നീക്കവും സമ്പൂർണ്ണ മാലിന്യ സംസ്കരണ നഗരമാക്കാനുള്ള ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ ശ്രമങ്ങളും ശ്രദ്ധേയമാണ്.